നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല പ്രകാര്യങ്ങളും മാസത്തിൻ്റെ പകുതി വരെ അതേപോലെ തന്നെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. എന്നാൽ മാസത്തിൻ്റെ പകുതി മുതൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. മക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വസ്തുനിഷ്ഠമായ സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനും ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിട വരും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനും അവരെ ആത്മാർത്ഥമായി സഹായിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനിടയുണ്ട്. വിദേശയാത്ര സഫലമാകും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഉദര ഉഷ്ണരോഗപീഡകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രകൃതി ചികിത്സയും ആയുർവേദ ചികിത്സയും നടത്തുന്നത് രോഗവിമുക്തിക്ക് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ ധാരണയാകുന്നത് വഴി സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും യോഗമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും ഈ മാസത്തിൽ സാധ്യതയുണ്ട്. തിരുവോണ നക്ഷത്രം ജനിച്ചവരുടെ ഈ മാസത്തിലെ ജൂൺ മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.